മേളില് നമ്മള് നോക്കുകയാണെങ്കിൽ രണ്ട് ഫുൾ റേഞ്ച് കേറിയിട്ടുണ്ടല്ലേ. അതെ, ഇനി അങ്ങോട്ട് ഒന്ന് എത്തിയാ മതിയല്ലേ. നാളെ രാവിലെ ഇറക്കാന്നുള്ള പരിപാടി. നാളെ വണ്ടി ഇറങ്ങും, നാളെ വൈകിട്ട് വണ്ടി ഇറങ്ങും. പ്രതീക്ഷയുണ്ട്, ഒത്തിരി ആൾക്കാർ ഫാൻസ് തന്നെയായിട്ടുള്ളത്. വെയിറ്റിംഗിലാണ് വണ്ടി എപ്പോ വരും എന്നാണല്ലോ ചോദിക്കുന്നത്. എന്റെ ഗൈസ് ഇന്നത് രാത്രി ചേട്ടൻ വിളിച്ചിട്ട് വീഡിയോ ഇറങ്ങിയതിനു ശേഷം വിളിയോട്ട് വിളിയാണതല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് വീച്ചേട്ടൻ അന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. കണ്ടോ, ക്യാപ്പെല്ലാം ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ. അപ്പം നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട വണ്ടിയുടെ അത്യാവശ്യം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വർമാസിൽ പോയി നമ്മുടെ വണ്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ഇടുക്കി എന്ന മിടുക്കിയിലേക്ക് ഇനി അധീരയുടെ വിളയാട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കണമെന്നുള്ളത്, വർമാസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഫോക്കസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോയുടെ ആദ്യം തന്നെ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തന്നപ്പോൾ വണ്ടിയുടെ പേരിട്ടിട്ടില്ല, സർപ്രൈസാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ വണ്ടിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കാവ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വണ്ടിയുടെ രണ്ട് ചേട്ടന്മാർ എത്തിയിട്ടുണ്ട്. ഹായ് ഒക്കെ പറഞ്ഞേ. ഹായ് പറ. ഹായ്. ആ ചേട്ടൻ്റെ പേര് വിഷ്ണു. ചേട്ടൻ്റെ പേര് അമൽ. അമൽ. അപ്പോൾ ഈ ചേട്ടൻ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇന്ന് വണ്ടിയുടെ വർക്ക് ചെയ്യുന്നത്. അധീരാന്ന് പേരിട്ടാ അല്ലേ. നമുക്ക് അതിനകത്തോട്ട് പോകണം. അതെ, അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോകണം. അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർമാസിയും നിങ്ങൾ എപ്പോൾ എത്തി? എത്ര ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു അവിടെ? ആറ് ഏഴ് ദിവസം. ഏഴ് ദിവസം വർക്ക് ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നോ? രണ്ടു ദിവസം ഉണ്ടായിരുന്നു. ആ പിന്നെ പോയി വന്നൊക്കെ. ആ ഏകദേശം ഇപ്പൊ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നേക്കണേ സൗണ്ടിന്റെ ഒക്കെ? സൗണ്ട് ഇപ്പൊ ഒരു 3 രൂപക്കൊക്കെ മേളിൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ടല്ലേ. അപ്പോ സിമ്പിളായിട്ട് ചോദിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടുക്കിയിലേക്ക് രാമക്കൽ മേടിലോട്ട് ചെറുക്കൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ വരവല്ല, ഒരൊന്നൊന്നര വരവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കാരുടെ റിയാക്ഷൻ? ആണല്ലേ, ഒരുപാട് പേര് വീഡിയോ നമ്മളെ കോൺടാക്ട് ചെയ്തല്ലേ. ആ ഒരുപാട് സന്തോഷം, കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് കേൾക്കണ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ മക്കാവ് എന്നൊരു പേര് അല്ലേ, എന്താണ് മക്കാവ് എന്നൊരു പേരിന്റെ പുറകിൽ? വേറൊരു കൂട്ടുകാരൻ നമ്മളോട് പറഞ്ഞു. സജഷൻ ആണ്. അപ്പൊ കൂട്ടുകാരൻ സന്തോഷിച്ച് നമ്മൾ ആ പേര് സ്വീകരിച്ചു അല്ലേ. നേരത്തെ പേരെന്ന് പറഞ്ഞാൽ സാരദീസ് അല്ലേ. ആ പേര് നമ്മൾ മാറി അല്ലേ. ആ ഓ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ, സാരദീസ് കൺസേൺ ആക്കിട്ടോ. അപ്പൊ നിങ്ങക്ക് നോക്കുമ്പോ കാണാം, മക്കാവ് എന്നൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഗ്രീൻ ആണ്, അതുപോലെ തന്നെ ഇതിനകത്തും ഒരു ഗ്രീൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എന്താ ഒരു പാരറ്റിന്റെ പേരാണ് അല്ലേ മക്കാവ് അല്ലേ. അതെ, പഞ്ചവർണത്തത്ത വെറൈറ്റി ആണ് കേട്ടോ. അതുപോലെ തന്നെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സാരദീസ് ഗ്രൂപ്പ് ഓഫ് കൺസേൺ. ഇത് പിക്സൽ നെയിം ബോർഡാണ് വന്നിരിക്കുന്നത്, പുതിയ മോഡൽ വരുന്ന ഫ്ലിക്കർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം നിയോൺ സ്ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാത്രി ആകുമ്പോൾ ഞാൻ അതൊക്കെ കത്തിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ചുറ്റും നടന്ന് ഇതിൻ്റെ അല്ലേ ഭംഗിയൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇപ്പോൾ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ ഇട്ടേക്കണേ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ, നമ്മുടെ ബൗൺസിങ് ബോൾ, മൂന്ന് ടൈപ്പിൽ കത്തുന്ന ബൗൺസിങ് ബോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേ സംഭവങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. എഡിഷൻ നെയിം നമ്മുടെ മെയിൻ സാധനം അല്ലേ, എഡിഷൻ നെയിം വരാനുണ്ട്, ഇപ്പോൾ പറയണ്ട. തീർച്ചയായിട്ടും അതും നമ്മുടെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഗ്രീൻ കളറിലെ നിയോൺസ് ആണ് കൂടുതലായിട്ടും വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഗ്രീൻ ആണ്, അതിനോട് യോജിക്കുന്ന ഗ്രീൻ കളറിലെ നിയോൺ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ പ്രകാശം എവിടെ കിട്ടുമെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പ്രകാശിൻ്റെ സിമ്പിൾ അത് ഫോക്കസിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ മൾട്ടി കളറാണ്, സിംഗിൾ കളറും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാ വണ്ടിയിലും വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് ഐറ്റം? അടിപൊളിയല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. കാര്യം രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ താഴെ ലിപ്പിനകത്തും നമ്മൾ നിയോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചെയ്തതാണ് കേട്ടോ, വിഷ്ണുവിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെ നോക്കി കഴിഞ്ഞാൽ ഫ്യൂഷൻ്റെ ക്രാഷ് കാർഡ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടില്ല അല്ലേ.
നാളെ ഇറക്കുന്നുണ്ടല്ലോ വണ്ടി, ആഗ്രഹം ആ നാട്ടുകാരൊക്കെ വെയിറ്റിങ്ങിലാണെന്നുണ്ടല്ലേ. എന്റെ പൊന്നോ, കാരണം നാട്ടിലെത്തി. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വീഡിയോ ചെന്നതിന് ശേഷം അങ്ങോട്ട് വിളിയോട് വിളിയത്. അപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലിട്ടായാലും യൂട്യൂബിലിട്ടായാലും നല്ലപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ. അപ്പൊ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ സൈഡ് ലുക്ക് നോക്കുകയാണെങ്കിൽ നോക്കുമ്പോൾ തന്നെ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെഡോണിന്റെ കൊമ്പ് നമ്മൾ കയറ്റിയായിരുന്നു, അതുപോലെ തന്നെ താഴെ നമ്മളൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പുതിയ മിറർ കൊടുത്തിട്ടുണ്ട്. സൈഡിലെ ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് പ്ലസ് വൈറ്റ്, അതുപോലെ തന്നെ ഒരു ഗ്രേ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയോൺ ലൈറ്റുകൾ റെഡും ഗ്രീനും കളറിലാണ് വീൽ ആർച്ചിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ രണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്ററും പാർക്കും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാം, ഈ ഇതേ ഗ്രാഫിക്സ് തന്നെയാണ് ചുറ്റും പോയിരിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എവിടെ ചെന്നാലും എറിച്ച് നിൽക്കുന്ന ഒരു കളറാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, മേളിൽ ഇപ്പോൾ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ സ്റ്റിക്കറിയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, എഡീഷൻ്റെയും വരാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഇനിയും കയറി വരാനുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം, അതീരയുടെ ഒരു കിഡിലൻ ഗ്രാഫിക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്, സജസ്റ്റ് ചെയ്ത ആളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ആ എങ്ങനെയാണ് അതീര എന്നുള്ള രീതിയിലോട്ട് എത്തിയത്? ചെയ്താണല്ലേ. അപ്പൊ അവര് ട്രെൻഡ് ഓർമ്മ വന്നപ്പോ എന്നായിരിക്കട്ടെ ഒരു അതീര അല്ലേ, അങ്ങനെ എത്തിച്ചാണല്ലേ. അപ്പൊ സംഭവം ആരാണ് ഇതിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം? അജയ് ഗ്രാഫിക്സ്, പിന്നെ സിഗ്നേച്ചർ അവരാണ് കൊണ്ടുവന്ന് ഒട്ടിച്ചത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല ഭംഗിയാണ് ഇപ്പോൾ ബാക്കോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ ലുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് വീച്ചേട്ടൻ അന്ന് എന്റെ അടുത്ത് പറഞ്ഞത് കണ്ടോ. ക്യാപ്പെല്ലാം ബാക്കാണ് കൊടുത്തിരിക്കുന്നത്, താഴെ നമുക്ക് ബുള്ളറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ സൈഡിൽ ലൈറ്റ് ഉണ്ട്, ഈ സൈഡിൽ ലൈറ്റ് ഉണ്ട്. അപ്പൊ കണ്ടോ, അപ്പൊ വണ്ടിയിൽ ഇനി ബാക്കിൽ കുറച്ച് സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. ആ ഹാ ഹാ റെഡിയാക്കിയത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ വീൽ കപ്പാണ് കേട്ടോ. ബാക്ക് സൈഡിൽ കൊടുത്തിരുന്ന വീൽ കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക്സിനോട് യോജിക്കുന്ന അതേ ഒരു വീൽ കപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീപ്പിന്റെ അഡീഷണൽ വീൽ കപ്പും കൂടെ വെച്ചപ്പോഴത്തേനും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ വീൽ ആർച്ചിൽ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെ നിയോണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അജയ് ചേട്ടനാണ്, അജയ് ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ എന്തായാലും പവർ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഇതുപോലെ ഗ്രാഫൊക്കെ അടിച്ച വണ്ടികൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടാണ് ഇരിക്കണമെന്നാണ് ചേട്ടന്മാരെല്ലാവരും തന്നെ പറഞ്ഞത്. ഇനി ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ നമുക്ക് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയിൽ വരുന്ന ഫ്രണ്ട് വീൽ കപ്പ് കേട്ടോ. ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചാൽ നീ ബി ഒന്ന് വെച്ചോ. ഓക്കെ, കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീൽ കപ്പ് വരാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വർക്കിന് കൊണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ വെക്കാഞ്ഞത്. അപ്പോൾ ഇതും കൂടിയൊക്കെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ചുറ്റുമുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, പതിയെ ഇരുട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയ വർമാസിൻ്റെ സെറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം, സൗണ്ടൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുറത്തോട്ട് വന്നിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലേ. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ വണ്ടിയുടെ ക്യാബിന്റെ അകത്ത് വന്നേക്കണാണ്. ക്യാബിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സെറ്റ് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിയോണിന്റെ കളികളാണ് വന്നിരിക്കുന്നത് അല്ലേടാ. എത്ര ആമ്പ് വർക്ക് വന്നാണ്? ഏഴാമ്പ് അല്ലേ. ഏഴാമ്പ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോ തന്നെ കാണാം, സോണി അല്ലെ, സോണിയുടെ ആറെണ്ണം, അതുപോലെ തന്നെ പൈനീറിന്റെ ഒരെണ്ണം വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഏഴാമ്പിന്റെ വർക്കാണ്. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ വർമാസിന്റെ പ്രോസസ്സർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡി വി ഡി കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുമ്പോൾ ഇവിടെ ഫോർവേർഡിലൈസർ വരാനുള്ളതാണ് കേട്ടോ അല്ലേ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇവിടത്തെ ഇത് അഴിച്ചു വെച്ചേക്കാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കുഷ്യനും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അതെ, ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളത് പറഞ്ഞു ഡാഷ് ചേഞ്ച് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡാഷ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ മിക്സറും കാര്യങ്ങളൊക്കെ കാണാം അല്ലേടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലുള്ള ക്യാബിൻ സെറ്റപ്പ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നിയോൺസും കാര്യങ്ങളൊക്കെ ബ്ലൂ റെഡ് ഗ്രീന് കളറിലൊക്കെയാണ് സെറ്റ് ചെയ്തേക്കണം അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇടുക്കിയിലോട്ട് ചെല്ലുമ്പോൾ ചെക്കനൊരു പവർ ആയിരിക്കും. പിന്നല്ല അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പൊ ഗൈസ്, നമുക്ക് മേളിൽ നോക്കുമ്പോൾ ഫുൾ റേഞ്ച് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അല്ലേ. അപ്പോൾ നമ്മുടെ വർമാസിന്റെ കിഡിലിന്റെ ഒരു സെറ്റ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇടുക്കിയിൽ ചെക്കൻ്റെ വിളയാട്ടം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എഡിഷൻ നെയിമാണ് ഇവിടെ വരാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇന്റീരിയറൊക്കെ ഒന്ന് കാണാം അല്ലേ ചേട്ടാ. വണ്ടിയുടെ ബാക്കിൽ വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സബ്ബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ കാണാം, നമുക്ക് പൈനീറിന്റെ ചാമ്പ്യൻ സീരീസിന്റെ രണ്ട് സബ്ബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജെ ബി എല്ലിന്റെ 1250 വാട്സിന്റെ രണ്ട് സബ്ബുകളും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പഞ്ച് ബോക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബ്ലൂ, ഗ്രീന്, റെഡ്, ഓറഞ്ച് എല്ലാ കളറുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും
സപ്പോർട്ടിംഗ് സ്പീക്കേഴ്സ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, വർമാസിന്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ബില്ലറ്റ് ഉണ്ടോ, ഇവിടെ ഒരു ബില്ലറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഒരു മിനി സ്പൈഡറും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ലേസർ കൊടുത്തിട്ടുണ്ട്, എല്ലാം നമ്മുടെ പാട്ടിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ എന്തായാലും പാട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ പുറകോട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ബില്ലറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ലേസർ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ട അതേ ലേസറിന് തന്നെ വേറൊരു മോഡൽ ലേസർ ഇവിടെയും വന്നിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും നമ്മളൊരു ബില്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിഡിലൻ പാർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല വെളിച്ചമാണ് കേട്ടോ എന്നാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ അകത്ത് ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി ഒന്ന് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കാം അല്ലേ. പാട്ടിട്ടിട്ട് ഇനി ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയുള്ള ലുക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മേളിലെ നിയോൺ റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. മക്കാവ് എന്നുള്ള പേരിൽ മൂന്ന് കളർ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബൗൺസിങ് ബോൾ കൊടുത്തിട്ടുണ്ട്, മൂന്ന് കളറിൽ കത്തുന്ന ബൗൺസിങ് ബോൾ. അതുപോലെ തന്നെ താഴെ നോക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ കളറിലെ നിയോണാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. സൈഡിലെ വീലാർച്ച് നോക്കുമ്പോൾ തന്നെ കാണാം ഗ്രീന്, അതുപോലെ തന്നെ റെഡാണ് കൊടുത്തിരിക്കുന്നത്. മേളിലൊക്കെ ഉണ്ടോ ക്വാർട്ടർ ഗ്ലാസ്സിലൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. സെക്കൻഡ് രാത്രിയുള്ള ലുക്ക് കാണിച്ചു തരായിരുന്നു. ഓക്കെ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, പവർ അല്ലേ പോപ്പി. അപ്പൊ ഗൈസ് നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്, ഇടുക്കിയിൽ നിന്ന് ഇപ്പൊ എത്തിയുള്ളൂ അല്ലേ. ഓക്കെ, അതെ രണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടോ, മൂന്നാല് ചേട്ടന്മാരുണ്ട്, ഒരു ചേട്ടൻ നമ്മുടെ അകത്തേക്കുണ്ട്. അപ്പൊ വണ്ടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞോണ്ടിരിക്കാണ്, എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അതെ, നമ്മളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ചേട്ടൻ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്നാ പറയാൻ, ഒന്നും പറയില്ല. അതെ, ഇനി അങ്ങോട്ട് ഒന്ന് എത്തിയാ മതി അല്ലേ. നാളെ രാവിലെ ഇറക്കാന്നുള്ള പരിപാടി, നാളെ വണ്ടി ഇറങ്ങും, നാളെ വൈകിട്ട് വണ്ടി ഇറങ്ങും. ഇതിനെ പ്രതീക്ഷിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ളത്, വെയിറ്റിംഗ് ആണ്. വണ്ടി എപ്പോ വരും എന്നാണല്ലോ ചോദിക്കുന്നത്, എപ്പോ വരും എന്നുള്ളതിലാണ്. എന്റെ ഗൈസ് ഇന്നലെ രാത്രി ചേട്ടൻ വിളിച്ചിട്ട് വീഡിയോ ഇറങ്ങിയതിനു ശേഷം വിളിയോട്ട് വിളി നടന്നത് അല്ലേ, അടിപൊളിയായി. ഇപ്പൊ തന്നെ ഫാൻസ് അസോസിയേഷൻ വരെ ആയി. പേര് ആർക്കും അറിയില്ല, നാളെ ചെല്ലുമ്പോഴേ പേരറിയുള്ളൂ. പറഞ്ഞ പേരില്ലാത്ത ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയത്. സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് ചേട്ടന്മാർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ കണ്ടല്ലോ, വണ്ടി വേറെ ലെവലായി മാറിയേക്കുന്നതാണ്. ഇപ്പോൾ സൈഡിൽ ഞാൻ കാണിച്ചുതരാം, സൈഡിൽ കണ്ടോ വീലാർച്ചിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഇപ്പോൾ റെഡും ഗ്രീനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടും ബ്ലിങ്ക് ചെയ്ത് കത്തുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, കർട്ടൻസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കാവോടെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ തകർന്നിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 9:00 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്ത് മാക്സിമം നിങ്ങളോട് എത്തിക്കാൻ പറ്റിയ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ നാളെ വൈകുന്നേരം ഇവിടെ നിന്ന് പോവുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ നിങ്ങളോട് എത്തിക്കണേ. എന്തായാലും നമുക്ക് രാമക്കൽമേട് പോയിട്ട് ഇവരുടെ വീഡിയോ എന്തായാലും ഫുൾ റിവ്യൂ ആയിട്ട് നിങ്ങളോട് എത്തിക്കുന്നതാണ്. അപ്പൊ വണ്ടിയിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ മാക്സിമം പവർ ആക്കി തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നല്ല നല്ല കമന്റുകൾ ഇടാൻ മറക്കണ്ട. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് ലെവലിലേക്കും കൂടി എനേബിൾ ചെയ്ത് ഇരിക്കുക. അപ്പൊ അടുത്തൊരു കിഡിലൻ കിടുക്കാജി വീഡിയോ ആയിട്ട് കാണാം. ബൈ.